നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്നവരോട് കൂടാരമൊക്കെ പൊളിച്ച് വീട്ടിൽ പൊക്കോളാനാണ് ഹൈക്കോടതി ഇന്ന് ഉത്തരവ് നൽകിയിട്ടുള്ളത്. ആ ഉത്തരവ് എന്ന് നടപ്പിലാകും എന്നറിയില്ല. കാരണം ഇവരെയൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പൊളിക്കണമെങ്കിൽ എന്നേ പൊളിക്കാമായിരുന്നു. നിയമവിരുദ്ധം നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി പലതവണ പ്രഖ്യാപിച്ചതാണ്, പലതവണ നിരീക്ഷിച്ചതാണ്. എന്നിട്ടും സർക്കാർ ചെവിക്കൊണ്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ പറയുന്നത് കേട്ടു, സമരപ്പന്തൽ പൊളിച്ചു കളയണമെന്ന് ഹൈക്കോടതി വിധിയിൽ എങ്ങും പറഞ്ഞിട്ടില്ല എന്നാണ്. ഇന്നിതാ വളരെ വ്യക്തമായി വിധി വന്നിട്ടുണ്ട്. ഈ സമരം നിയമവിരുദ്ധമാണ്. കാരണം വിഴിഞ്ഞം പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നതാണ്. രാജ്യം കാത്തിരിക്കുന്ന ഒരു വികസന പദ്ധതിയെ കഴിഞ്ഞ 2 മാസമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതിയുടെ ഗേറ്റിൽ പന്തൽ കെട്ടി നിയമവിരുദ്ധമായി അതീവ സുരക്ഷാ മേഖലയിൽ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ചിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ലത്തീൻ അതിരൂപതയാണ്. അതവിടെ നിൽക്കട്ടെ. ലത്തീൻ അതിരൂപതയുടെ ചരിത്രം നമുക്കറിയാം. കൂടംകുളത്ത് ലത്തീൻ അതിരൂപത എന്താണ് കാട്ടിയത് എന്ന് നമുക്കറിയാം. രാജ്യത്തിന് തന്നെ ഇന്ന് അഭിമാനമായി മാറിയ കൂടംകുളം താപ വൈദ്യുത പദ്ധതി, ആണവ നിലയ പദ്ധതി, ആ പദ്ധതിക്കെതിരെ കടയ്ക്കൽ കത്തിവെക്കാനാണ് ലത്തീൻ അതിരൂപത ചില വിദേശ ഏജൻസികളുടെ പണം പറ്റിക്കൊണ്ട് നടത്തിയത്. അതുകൊണ്ട് അതിനും അപ്പുറത്തേക്ക് ലത്തീൻ കത്തോലിക്കയുടെ ചരിത്രമുണ്ട്. ഇന്ന് കൂടംകുളം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. കൂടംകുളം പദ്ധതിയെ ഒന്നും ചെയ്യാൻ ലത്തീൻ അതിരൂപതയ്ക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് ഈ ദക്ഷിണേന്ത്യയിലാകെ പ്രകാശം പരത്തുന്ന ഒരു സ്ഥാപനമായി കൂടംകുളം ആണവ വൈദ്യുതി നിലയം ഇന്ന് നമുക്കുണ്ട്. പക്ഷേ ആ പദ്ധതി എതിർത്ത് തോൽപ്പിച്ചിരുന്നുവെങ്കിൽ, ആ പദ്ധതി നടപ്പിലായിരുന്നില്ല എങ്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നും മണിക്കൂറുകണക്കിന് പവർ കട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. കൂടംകുളത്തിനും അപ്പുറത്തേക്ക് ലത്തീൻ അതിരൂപതയ്ക്കൊരു ചരിത്രമുണ്ട്. 1970 സെപ്റ്റംബർ 2 കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതി VV ഗിരിയായിരുന്നു അന്ന് ആ സ്മാരകം രാഷ്ട്രത്തിനായി സമർപ്പിച്ചത്. പക്ഷേ അതിനും 6-7 വർഷം മുമ്പ് തുടങ്ങിയതാണ് വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ലോകം കീഴടക്കാനായി, അതായത് സർവമത സമ്മേളനത്തിന് സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കുന്നതിന് മുമ്പ് തപസ്സു ചെയ്ത ആ പരിപാവനമായ പാറ, കന്യാകുമാരി ദേവിയുടെ പാദസ്പർശമുള്ള ആ പാറ, ആ പാറയ്ക്ക് മുകളിൽ വിവേകാനന്ദൻ്റെ സ്മാരകമുണ്ടാകണമെന്ന് ഒട്ടുമിക്ക ഭാരതീയരും ആഗ്രഹിച്ചിരുന്നു. അന്ന് ആ സ്മാരകം നിർമ്മിക്കാൻ തടസ്സം നിന്നത് ഇതേ ലത്തീൻ അതിരൂപതയിലെ ഒരു വിഭാഗമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അന്നവർ ആ പാറയിൽ വിവേകാനന്ദ സ്മാരകം ഉണ്ടാകാതിരിക്കാനായി കുരിശു നാട്ടി. ആ കുരിശു പല പ്രാവശ്യം എടുത്തു കളയേണ്ടി വന്നു. സംഘർഷങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രശ്നമേറ്റെടുത്തു. അങ്ങനെ അവിടെ വിവേകാനന്ദ സ്മാരകമുണ്ടായി. അന്നു പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ജനസംഘത്തിന് വിരലിലെണ്ണാവുന്ന പ്രതിനിധികൾ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ 300-ലധികം MPമാർ അവിടെ സ്മാരകം വേണമെന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്ര സംഭവം അവിടെയുണ്ട്. പ്രധാനമന്ത്രി നെഹ്റു എതിരായിരുന്നു, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി എതിരായിരുന്നു. എന്നിട്ട് പോലും 300 ജനപ്രതിനിധികൾ, ഇന്നത്തെ ജനപ്രതിനിധികളല്ല അന്നത്തെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് കൊള്ളരുതായ്മ ചെയ്താലും കൈ പൊക്കിക്കൊടുക്കുന്ന ജനപ്രതിനിധികളല്ല, രാജ്യത്തെ സ്നേഹിച്ചിരുന്ന, ഈ സംസ്കാരത്തെയും ദേശീയതയെയും സ്നേഹിച്ചിരുന്ന ഒരു കൂട്ടം ജനപ്രതിനിധികളായിരുന്നിരിക്കണം അവർ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും. പക്ഷേ അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിന് 300 MPമാർ എഴുതി ഒപ്പിട്ട് കൊടുത്തു കന്യാകുമാരിയിൽ വിവേകാനന്ദന് സ്മാരകം വേണം. എതിർത്തത് ലത്തീൻ അതിരൂപതയാണ്. പക്ഷേ അവിടെ ലത്തീൻ അതിരൂപതയുടെ എതിർപ്പുകൾ ഇല്ലായ്മ ചെയ്യേണ്ടി വന്നു. വളരെ സമാധാനപരമായി തന്നെ വിവേകാനന്ദ സ്മാരകം അവിടെ പടുത്തുയർത്തപ്പെട്ടു. 1970 ശേഷം ഇന്ന് കന്യാകുമാരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിനോദ തീർത്ഥാടന കേന്ദ്രമാണ്. ആ വലിയ സ്മാരകത്തിനായിരുന്നു ചരിത്രത്തിൽ ലത്തീൻ അതിരൂപത എതിരുനിന്നത്. പിന്നീട് എത്രയോ എത്രയോ വികസന പദ്ധതികൾക്ക് ഇവർ പിന്നീട് വീണ്ടും വീണ്ടും കടിഞ്ഞാണിടാൻ ശ്രമിച്ചു, അവയെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴെല്ലാം
സത്യം വിജയിക്കുകയും ഈ രാജ്യം വികസനത്തിലേക്ക് കുതിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. വിവേകാനന്ദ സ്മാരകം മുതൽ കൂടംകുളം വരെ നോക്കിയാൽ ലത്തീൻ അതിരൂപതയുടെ പിന്നിൽ നിന്ന് കുത്തും ചതിയും എല്ലാം പ്രകടമാണ്. വിഴിഞ്ഞത്തും അതുതന്നെ വളരെ പ്രകടമാണ്. പലതവണ അവർ പകൽ വെളിച്ചത്തിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് വിദേശ സഹായമുണ്ട്, യു എ ഇയുടെ പ്രതിനിധി ഞങ്ങൾക്ക് സമ്മാനമായി പണമയച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് രാജ്യവിരുദ്ധ ശക്തികളുമായി സംഘടനകളുമായി ബന്ധമുണ്ട്, എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ വളരെ പരസ്യമായി തന്നെ വിഴിഞ്ഞം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രദേശവാസികൾ അവർ ഒന്നടങ്കം ഈ പദ്ധതി വേണമെന്ന ശബ്ദമുയർത്തുകയാണ്. ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞത് അതുതന്നെയാണ്. അതുകൊണ്ട് എത്രയും വേഗം വിഴിഞ്ഞം പദ്ധതി സാക്ഷാത്കരിക്കപ്പെടണം. കാരണം അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിന് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കേരള സർക്കാരും അവസരത്തിനൊത്തുയർന്ന് ഈ രാജ്യവിരുദ്ധ ശക്തികളെ പദ്ധതി പ്രദേശത്തു നിന്നും തുരത്തിയില്ല എങ്കിൽ കേരളം ഇനിയും വികസനം മുടക്കികൾ എന്ന പേര് കേൾക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.